ടി ഡി എഫ് പ്രവർത്തകർ തിങ്കളാഴ്ച സമരം ചെയ്തപ്പോൾ വ്യാഴാഴ്ച ശമ്പളത്തിന്റെ പകുതി നൽകാമെന്നായിരുന്നു ഉറപ്പ്. പതിവ് പോലെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. സമരമല്ലാതെ ജീവനക്കാർക്ക് മറ്റു മാർഗമില്ല. ചീഫ് ഓഫീസ് ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിമാസം 50 കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ധനസഹായം നൽകാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ കഴിഞ്ഞ 6 മാസത്തോളമായി 30 കോടി രൂപ മാത്രമാണ് നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. ശമ്പളം നൽകാനുള്ള വരുമാനം കെ എസ് ആർ ടി സിക്കുണ്ടെന്നും മാനേജ്മെന്റ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും യൂണിയനുകൾക്ക് പരാതിയുണ്ട്. ശമ്പളത്തിന്റെ 2ാം ഗഡുവും പെൻഷനും എന്ന് നൽകുമെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. 10 ഡസനോളം കോടതി അലക്ഷ്യ ഹർജികളാണ് സർക്കാരിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനുമെതിരെ ഹൈക്കോടതിയിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.